ആ ടൈഗർ വരാൻ തുടങ്ങി കേട്ടോ, രണ്ടും ടൈഗറാ. നമ്മുടെ ടൈഗർ ബട്ടർഫ്ലൈസിനെ അട്രാക്ട് ചെയ്യുന്ന പ്ലാന്റിൽ ഇതാ ടൈഗർ ബട്ടർഫ്ലൈസ് വരാൻ തുടങ്ങി കേട്ടോ. ഈ പൂച്ചെടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് പൂമ്പാറ്റകൾ വരും. നമ്മൾ സെറ്റ് ചെയ്ത ഇങ്ങനെ ഒരു പൂന്തോട്ടം മോഡൽ, ഇത് മറ്റേ കപ്പിലണ്ടി ചെടി എന്ന് പറയുന്ന ചെടി, രണ്ട് മീൻകുളമൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ പറന്ന് വരുന്നുണ്ട്. അങ്ങനെ പൂമ്പാറ്റകളും വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ടൈഗർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ക്ലിപ്പ് കാണിച്ചു തരാം, അടഞ്ഞ് വരും അടഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും പൂക്കളും പൂന്തോട്ടമൊക്കെ ഇഷ്ടമല്ലേ, അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക, ഇത് ഇഷ്ടമുള്ള ബാക്കി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചുമ്മാ വ്യൂവേഴ്സ് നിങ്ങൾക്ക് കയറട്ടെന്നേ. ഇപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ ഒഴിഞ്ഞ കോണുകൾ കിടപ്പുണ്ടെങ്കിൽ അവിടെ നമുക്ക് പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പൂന്തോട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. നമ്മുടെ ചെറിയ വളരെ ഭംഗിയൊന്നുമില്ലാത്ത ചെറിയൊരു പൂന്തോട്ടമാണ് കേട്ടോ, എന്നാലും ഞാനിത് എങ്ങനെ ചെയ്തു എന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോണത്. ഇത് നമ്മൾ ഈ വേസ്റ്റ് ഇടുന്ന ടാങ്കാണ്. ഇതിന് ഏകദേശം 600-800 ഒക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഒരു ടാങ്ക്. നമ്മളൊരു മീൻകുളമായിട്ട് മേടിക്കാനാണെങ്കിൽ 3000 രൂപയാവും. അതുകൊണ്ട് ഒരു 3-4 അടി വരുന്ന ടാങ്കുകൾക്ക് 3000 രൂപ അടുത്താവും. ഇതാകുമ്പം 800 രൂപയ്ക്ക് നമുക്ക് ഒരെണ്ണം കിട്ടും. എൻ്റെ പൊന്നടാ, ഒന്ന് അലമ്പ് കാണിക്കാതിരിക്കാവോ, ഇതൊന്ന് പറഞ്ഞോട്ടെ. അവിടെ ഇരുന്നേ, സിറ്റ് സിറ്റ് സിറ്റ്, മിടുക്കനായിട്ടിരുന്നോണം കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഈ ടാങ്കിന് ഏകദേശം ഒരു
800 രൂപയൊക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സൈഡിൽ ഹോളുണ്ട്, അത് നമുക്ക് ഇച്ചിരി സിമെൻറ്റ് വെച്ചാൽ അടച്ചു കൊടുത്ത് അടിയിൽ കോൺക്രീറ്റും ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇച്ചിരി താത്തി വെക്കുവാണെങ്കിൽ നമ്മുടെ ഇട കുറവുള്ള സ്ഥലത്ത് ഇത് വെക്കുകയും ചെയ്യാം. ഏകദേശം 1.5 അടി പൊക്കമുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കൊള്ളുകയും ചെയ്യും. അപ്പോൾ ആമ്പലോ താമരയോ ഒക്കെ ഇടാം. പിന്നെ നമ്മളിവിടെ ഇപ്പോൾ ഒരു സാധനം കൊണ്ട് നട്ടിട്ടുണ്ട്, ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയും. ബട്ടർഫ്ലൈസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഇനത്തെപ്പെട്ട ചെടികളിലൊന്നാണ്. അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ നവംബർ മാസമൊക്കെ ആകുമ്പം, ഒക്ടോബർ നവംബർ ഒക്കെ ആ സമയത്തൊക്കെ നല്ലപോലെ പൂമ്പാറ്റകളുണ്ടാവും. നമ്മൾ നേരത്തെ അതിരപ്പള്ളി വാഴശാല പോയപ്പോൾ അത് ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞിട്ട് ഒരു അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്, അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം ബട്ടർഫ്ലൈ പാർക്സിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെടികൾ നട്ടിട്ടാണ് കൂടുതലും പൂമ്പാറ്റകളെ നമ്മൾ ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് ഈ പരിപാടി ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ പൂമ്പാറ്റകൾ ഇഷ്ടം പോലെ വരും. ഏകദേശം ലെവലാക്കി വെച്ചേക്കുന്നേ. ഇനി ഈ പൊത്തുകളൊക്കെ നമുക്ക് സിമെന്റ് ഇട്ട് അടച്ചെടുക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ കുളം എടുത്ത് വെച്ച് അതിനകത്ത് കോൺക്രീറ്റ് ഇട്ടു. ഇനി ആ സൈഡിലുള്ള പൊത്തൊക്കെ നമുക്ക് നടച്ചു കൊടുക്കാം. ബ്രഷ് വെച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ കോട്ടയം അടച്ചിട വെച്ച്. നമ്മൾ ആദ്യം വെച്ച ടാങ്കാണ്, ഇതിപ്പോൾ നനച്ച വെള്ളമാണ്. നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ച് നനച്ചായിരുന്നു, അപ്പോൾ ആ നനയ്ക്കുന്ന വെള്ളം ചോർന്ന് പോകാതെ കിടക്കുന്ന. നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പാളിപ്പോയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ഇനി വെള്ളം നിറയ്ക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ചിടാൻ പോവാം. അപ്പോൾ ഈ സിമെൻറ്റിൻ്റെ ചെറിയ പുളിപ്പുണ്ടല്ലോ അതൊക്കെ ഇറങ്ങി പൊളും. ഇവിടെ നമ്മൾ പിന്നാണ്, പിറ്റേ ദിവസമാണ് ഇത് കോൺക്രീറ്റ് ചെയ്തത്. എൻ്റെ അത് കുറച്ച് വെള്ളം കൂടിപ്പോയി, പക്ഷെ സാരമില്ല, നല്ല രീതിയിൽ സെറ്റായിക്കോളൂ. ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. നമ്മുടെ മറ്റേ രണ്ട് ഗപ്പിയുടെ കുളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് അമ്പലം തന്നെ കിടക്കുന്ന വേറെ രണ്ട് കളറാണ്. അപ്പോൾ ആ അമ്പലിന് ചുറ്റും നമ്മൾ പുല്ല് വെച്ചായിരുന്നു. പക്ഷേ പുല്ലിനുള്ള പ്രശ്നം വെച്ചാൽ വെനക്ക് അരിഞ്ഞു പോവും, നല്ലപോലെ നനയ്ക്കുകയും വേണം. മാത്രമല്ല ചേതലിൻ്റെ ഭയങ്കര ശല്യമുണ്ട്, അപ്പോൾ അത് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഒരു നഴ്സറി ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ പുതിയൊരു ചെടി കപ്പലണ്ടി ചെടി എന്നാ പുള്ളി പറഞ്ഞ്, അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഞാൻ നിങ്ങളെ കാണിക്കാം. അതാണോ അതിൻ്റെ പേര്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം. അപ്പോൾ ആ ചെടിയെ വെക്കാൻ പോണത്, അത് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ
വള്ളിയാണ്, വള്ളി പോലെ പടരും, നിലത്ത് മൊത്തം പറ്റി പടർന്ന് ഉണ്ടാകുന്നൊരു ചെടിയാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ടാങ്കിന് ചുറ്റും വെക്കാം. ഇതാണ് ഇതാണ് നമ്മൾ പുല്ലിന് പകരം നിലത്ത് നടാൻ ഉദ്ദേശിക്കുന്ന ചെടി. പേരറിയാവുന്നവർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തു. ഞാൻ ഉണ്ടെങ്കിൽ കളയുന്നില്ല അതിൽ.